നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വാതി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന വിവരം മല്ലിക പറഞ്ഞ് അവൾ അറിഞ്ഞിരുന്നു. അതവക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. മല്ലിക ഇടയ്ക്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട്. മോളെ മമ്മിക്കെതിരെ തിരിച്ചുവിടുന്നതിലെ മല്ലികയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ഞാനിത് മനസ്സിലാക്കിയതാ നമ്പീച്ച. എന്റെ മുന്നിൽ മല്ലിക ചോദ്യങ്ങളും ആവർത്തിച്ചു കഴിഞ്ഞു. അതിനവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ആരായാലും അധിക ദൂരം ഞാനത് വെച്ചു പൊറപ്പിക്കില്ല. ആയ മമ്മി ആവണ്ട. മല്ലികയെ ഞാൻ കയറ്റിവിട്ടത് അതുകൊണ്ട്. എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചവൾ ഇനി ഇവിടെ വേണ്ട. അത് നന്നായി. സഞ്ജന ഒന്നുകിൽ ഡാഡിയുടെ അടുത്തേക്ക് പോണം, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരണം. അതിനൊരു വഴി എനിക്ക് കാണണം. ഞാൻ മനസ്സിലാക്കിയത് മോള് വർമ്മസാറിന്റെ അടുത്തേക്ക് ഉടനെങ്ങും പോയില്ലെന്ന. സഞ്ജുവിൽ ചുറ്റിപ്പറ്റി നിൽക്കുക ഇപ്പോഴും അവളുടെ മനസ്സ്. അവൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ മമ്മി അവക്കൊരു സന്തോഷ വാർത്ത സമ്മാനിക്കണം. അതിനെന്ത് വേണമെന്ന് ആലോചിച്ചു. ഹലോ, വേണ്ടി വരുന്നെന്ന് അറിയില്ല. അതിനു മുൻപ് കളർ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. എനിക്ക് വേണ്ടേ കുറച്ച് ഗ്ലാമറൊക്കെ. ഇത് പിശാചാണല്ലോ ദക്ഷ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്താ മാഡം? നീ അവിടെ നിൽക്കുന്നത് സുഖിക്കാനല്ലെന്ന് അറിയാലോ. ദൈവമേ, പാലിൽ കുങ്കുമ പോയിട്ട് കുടിച്ചത് ആ പിശാച് അറിഞ്ഞോ? മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും ദിവസമായിട്ടും നിനക്ക് സ്വാതിയുടെ ഗർഭം കലക്കാൻ അവസരം കിട്ടിയില്ലല്ലേ. ഞാനത് മറന്നു എന്നാണോ മാഡം കരുതുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അവിടേക്ക് ആ പെണ്ണ് കയറി വരും. ലച്ചുവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ അവളെ കൊന്നിട്ട് ഇവിടുന്ന് പോകും. അവളെ നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. എത്രയും വേഗം സ്വാതി അബോട്ടായി എന്നുള്ള വാർത്ത എന്റെ കാതിൽ കേൾക്കണം. പറഞ്ഞത് കേട്ടല്ലോ. കേട്ടു മാഡം. അതുടനെ സംഭവിക്കും. ചില പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. പ്ലാൻ ചെയ്ത് മനസ്സിൽ വെച്ചാ പോരാ. അത് നടപ്പിലാക്കിയിട്ട് എന്നെ വിളിക്കണം. ഞാൻ ആരാണെന്ന് ശരിക്കും ദക്ഷയ്ക്ക് അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.